നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ആ കലാകാരനെ കൊന്നത് തന്നെ ആ മാന്ത്രിക വിരലുകളിൽ പണത്തിൻ്റെ ആർത്തി ഉണ്ടായോ? പണത്തിനായി കൂടെ കൂട്ടിയ കൂട്ടുകാർ സ്വർണ്ണക്കടത്ത് നടത്താൻ അയാളെയും അയാൾ അവരെയും ഉപയോഗിച്ചുവോ? ലോകത്തെ ഏറ്റവും വലിയ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ അപകട മരണത്തിൽ സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന സൂചനയുമായി പുതിയ സംഭവ വികാസങ്ങൾ. ബാലഭാസ്കറുടെ സംഗീത പരിപാടികളുടെ സംഘാടകനായ പ്രകാശ് തമ്പി, സുഹൃത്തായ വിഷ്ണു എന്നിവർ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായതോടെയാണ് അപകട മരണം സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകളായിരുന്നത്. അതിനിടെ ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സമയത്ത് രണ്ടുപേരെ സംശയകരമായ രീതിയിൽ കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി മിമിക്രി കലാകാരൻ കലാഭവൻ സോബി രംഗത്തെത്തിയിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ഈ വഴിക്കാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന DRI ഉദ്യോഗസ്ഥനിൽ നിന്നും ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചു. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി, അപകട സമയത്ത് കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ എന്നിവരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും. ബാലഭാസ്കർ 2018 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വച്ച് ബാലഭാസ്കറിന്റെ ഇന്നോവ കാർ മരത്തിലിടിച്ചത്. അപകടത്തിൽ 2 വയസ്സുകാരിയായ മകൾ തേജസ്വിനി ബാലയും പിന്നീട് ചികിത്സയിൽ കഴിയവേ ബാലഭാസ്കറും മരിച്ചു. ലക്ഷ്മിയും അർജുനനും ഏറെ നാൾ ചികിത്സയിലുമായിരുന്നു. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനനാണോ ബാലഭാസ്കറാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കറനായിരുന്നു എന്നാണ് അർജുനന്റെ മൊഴി. എന്നാൽ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ലക്ഷ്മി നൽകിയ മൊഴി കാർ ഓടിച്ചത് അർജുനനാണെന്നാണ്. ബാലഭാസ്കറിന്റെ കോളേജ് സുഹൃത്തായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ വിഷ്ണു. ഇയാളാണ് അർജുനനെ ബാലഭാസ്കറിന് പരിചയപ്പെടുത്തിയത്. ബാലഭാസ്കറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് വിഷ്ണുവായിരുന്നു. വിഷ്ണു സ്ഥിരമായി വിദേശയാത്രകൾ നടത്തിയിരുന്നതിന്റെ തെളിവ് DRI ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഒരു ക്രൈംബ്രാഞ്ചിന് കൈമാറി. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കാന്റീൻ നടത്തിയിരുന്ന പ്രകാശ് തമ്പി അവിടെ വച്ചാണ് ബാലഭാസ്കറുമായി സൗഹൃദത്തിലാകുന്നത്. വിദേശ പരിപാടികളുടെ സ്പോൺസറായിരുന്ന പ്രകാശ് തമ്പി നിശ്ചയിച്ചിരുന്ന തുകയ്ക്കായിരുന്നു ബാലഭാസ്കറിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വീട്ടുകാരേക്കാൾ അറിയുന്നത് ഇവർക്കായിരുന്നുവെന്നും വീട്ടിൽ നിത്യ സന്ദർശകരായിരുന്ന ഇവർ മരണശേഷം വരാറില്ലെന്നും ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി പറയുന്നു. അപകടം നടന്നപ്പോൾ രണ്ടുപേരെ സംശയകരമായി കണ്ടുവന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ കലാഭവൻ സോബി അന്ന് ഇക്കാര്യം പറഞ്ഞത് പ്രകാശൻ തമ്പിയോടാണ്. ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട 10 മിനിറ്റിന് ശേഷമാണ് സോബി സംഭവസ്ഥലത്തെത്തിയത്. ഒരാൾ ഓടിപ്പോകുന്നതും മറ്റൊരാൾ ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്നതും കണ്ടുവെന്നാണ് സോബിയുടെ വെളിപ്പെടുത്തൽ. കോതമംഗലം സ്വദേശിയായ സോബി തിരുനെൽവേലിക്ക് പോകും വഴിയായിരുന്നു അപകടം കണ്ടത്. ഗായകൻ മധു ബാലകൃഷ്ണനോടാണ് അപകട സ്ഥലത്ത് കണ്ടവരുടെ കാര്യം സോബി ആദ്യം പറഞ്ഞത്. മധു പറഞ്ഞതനുസരിച്ചാണ് പ്രകാശ് തമ്പിയെ വിളിച്ചു പറഞ്ഞത്. വിവരം അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നാണ് സോബി പറയുന്നത്. അപകടത്തിന് തൊട്ടു മുൻപാണ് ബാലഭാസ്കർ എവിടെ എത്തിയെന്നറിയാൻ തുടരെ ഫോൺ കോളുകൾ വന്നിരുന്നുവെന്ന് ബന്ധുക്കൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. ചിലത് അജ്ഞാത നമ്പറുകളിൽ നിന്നായിരുന്നു. തൃശൂരിൽ ക്ഷേത്ര സന്ദർശനത്തിന് പോയിരുന്ന ബാലഭാസ്കറും കുടുംബവും രാത്രി താമസിക്കാൻ അവിടെ മുറി ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ടും അന്നു രാത്രി തന്നെ കുഞ്ഞുമായി യാത്ര ചെയ്യാൻ തയ്യാറായത് ദുരൂഹമാണെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അപകടമുണ്ടായ ശേഷം കാറിന്റെ മുൻവശത്തെ രക്തപ്പാടുകൾ ആരോ തുടച്ചു മാറ്റിയതായി ദൃക്സാക്ഷി ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ദുരൂഹത ഉണ്ടാക്കുന്ന ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും പിതാവ് ഉണ്ണി പറഞ്ഞു. പാലക്കാട്ട് ഒരു ഡോക്ടറുമായി ബാലഭാസ്കർ നടത്തിയ സാമ്പത്തിക ഇടപാടിലും ബന്ധുക്കൾക്ക് സംശയമുണ്ട്. ബാലഭാസ്കർ വലിയൊരു തുക ഡോക്ടർക്ക് നൽകിയിരുന്നുവെന്നും ഇത് തിരികെ ചോദിച്ച സമയത്താണ് അപകടമുണ്ടായതെന്നും ബന്ധുക്കൾ സംശയം ഉയർത്തി പറയുന്നു. ആശുപത്രി ഉടമയുമായി ബാലഭാസ്കറിനുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും വിഷ്ണുവും പ്രകാശ് തമ്പിക്കും ഇയാളുമായി അടുപ്പമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ആശുപത്രി ഉടമയുടെ നിർദ്ദേശപ്രകാരം വിഷ്ണു സ്ഥിരമായി വിദേശയാത്ര ചെയ്യാറുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബാലഭാസ്കറിന്റെ മരണത്തിൽ ആറ്റിങ്ങൽ DYSP യുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സംശയകരമായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല.
പിന്നീട് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണിയുടെ പരാതിയെ തുടർന്ന് അപകടം സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് May 12 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 25 കിലോ സ്വർണം പിടിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം ബാലഭാസ്കറിന്റെ പഴയ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നതും അവരുടെ ദുരൂഹ ഇടപാടുകൾ വെളിച്ചത്തു കൊണ്ടുവരുന്നതും. എന്നാൽ ഇവർക്ക് ബാലഭാസ്കറുമായി ബന്ധമുണ്ടെന്ന വാർത്തകൾ നിഷേധിച്ച ലക്ഷ്മി രംഗത്തെത്തിയിരുന്നു. വിഷ്ണുവും തമ്പിയും ബാലഭാസ്കറിന്റെ മാനേജറാണെന്ന പ്രചരണം തെറ്റാണെന്നും ചില പരിപാടികളുടെ സംഘാടകർ മാത്രമായിരുന്നുവെന്നും അതിനുള്ള പ്രതിഫലം നൽകിയിരുന്നുവെന്നുമാണ് ലക്ഷ്മിയുടെ നിലപാട്. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പാലക്കാട്ടെ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരുടെ ബന്ധുവാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. തൃശൂരിലെ ഒരു ATM മോഷണ കേസിലടക്കം ഇയാൾ പ്രതിയാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പറയുന്നു. അർജുനാണ് വാഹനം ഓടിച്ചിരുന്നതെന്നുള്ള ബന്ധുക്കളുടെ വാദം മാറ്റിപ്പറയിക്കാൻ മാനേജറായിരുന്ന വിഷ്ണുവും പ്രകാശൻ തമ്പിയും പലതവണ ഇടപെട്ടിരുന്നതായും ആരോപണമുണ്ട്. ഇതിനിടെ ഗുരുതരമായ ആരോപണങ്ങളുമായി ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വേണുഗോപാൽ രംഗത്ത് വന്നു. ബാലഭാസ്കർ മരിച്ച ദിവസം പാലക്കാട് പൂന്തോട്ടം ലത എന്ന സ്ത്രീ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നും മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം ഇവർ സ്ഥലം വിട്ടുവെന്നും ഇവരുടെ സഹോദരന്റെ മകനാണ് സംഭവ ദിവസം വാഹനമോടിച്ച അർജുനൻ എന്നും പ്രിയ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.